പരസ്യ പിന്തുണ നൽകുക എന്നത് അത്ര ലഘുവായ കാര്യമല്ല. ജയിലിനേക്കാൾ ഭയപ്പെടേണ്ടത് റൌഡികളെയും പോലീസുകാരെയും ആയിരുന്നു. അടിപിടിയും അക്രമവും ഭീഷണിയും ചെറിയ തോതിൽ അല്ലായിരുന്നു നടന്നത്. വൈക്കത്ത് നിത്യമെന്ന പോലെ കൂടുന്ന മഹായോഗങ്ങളിലെയും രാജ്യമൊട്ടാകെ സഞ്ചരിച്ച് സവർണരുടെ ആനുകൂല്യം സമ്പാദിക്കാൻ കൂടുന്ന യോഗങ്ങളിലെയും സ്ഥിരം പ്രാസംഗികരിൽ ഒരാളായിരുന്നു ഞാൻ. എന്റെ ജീവിതസ്മരണകൾ, മന്നത്തു പത്മനാഭൻ, പേജ് 111. എന്തുകൊണ്ട് ഇപ്പോൾ വീണ്ടും മന്നത്ത് പത്മനാഭൻ? ജനുവരി 2 മന്നം ജയന്തി ആചരണത്തിൻ്റെ ഭാഗമായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഒരു പ്രസ്താവന ഇറക്കി. നായർ സമുദായത്തിൻ്റെ മാത്രമല്ല സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്കായി യത്നിച്ച നേതാവാണ് മന്നം എന്നായിരുന്നു ആ പ്രസ്താവനയുടെ ആകെത്തുക. പതിവിന് വിപരീതമായി വൈക്കം സത്യഗ്രഹം മുതലുള്ള മന്നത്തിൻ്റെ ഇടപെടലുകൾ അക്കമിട്ട് നിരത്തുകയായിരുന്നു പെരുന്നയിൽ നിന്നുള്ള വാർത്താക്കുറിപ്പ്. വിമോചന സമരത്തിൻ്റെ പേരിൽ മന്നത്തെ എന്നും പ്രതിക്കൂട്ടിൽ നിർത്തിയിരുന്ന ദേശാഭിമാനി പോലും ഇത്തവണ വലിയ പ്രാധാന്യത്തോടെ ആ പ്രസ്താവന പ്രസിദ്ധീകരിച്ചു. പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയും തുടങ്ങി. മന്നം നവോത്ഥാന നായകനോ അതോ വെറും സമുദായ നേതാവ് മാത്രമോ? യഥാർത്ഥത്തിൽ ഐക്യകേരള പിറവിക്ക് മുൻപ് തന്നെ EMS തുടക്കമിട്ടതാണ് ആ ചർച്ച. പെരുന്നയിൽ മന്നത്ത് വീട്ടിന്റെ പൂമുഖത്ത് എന്റെ അമ്മ സ്വന്തം കൈകൊണ്ട് തേച്ചു മിനുസമാക്കി എണ്ണയൊഴിച്ച് 7 തിരിയിട്ട് കൊളുത്തിവെച്ച നിറവിളക്കിന് ചുറ്റിനും തൊഴുകയ്യോടെ ഇരുന്ന് ഞാൻ ഉൾപ്പെടെ 14 പേർ നടത്തിയ സത്യപ്രതിജ്ഞാരംഗമാണ് എന്റെ ഓർമ്മയിൽ ആദ്യമായി ഉദിച്ചുയരുന്നത്. സമുദായക്ഷേമത്തിനു വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കാം എന്ന പ്രതിജ്ഞയാണ് ഞങ്ങൾ അന്ന് ചെയ്തത്. ഒരു കാലത്ത് കേരളം ഏറെ ശ്രദ്ധയോടെ കേട്ടതാണ് മന്നത്ത് പത്മനാഭന്റെ ഈ ശബ്ദം. ഐക്യകേരള പിറവിയുടെ കാലത്ത് ഒരു നാട് മുഴുവൻ കാതോർത്തത് പെരുന്നയിൽ നിന്ന് എന്തു പറയുന്നു എന്ന് കേൾക്കാനാണ്. ചാവറ കുര്യാക്കോസ് അച്ഛൻ, വൈകുണ്ഠ സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, ആറാട്ടുപുഴ പണിക്കർ, തൈക്കാട് അയ്യ, ശ്രീനാരായണ ഗുരു, മഹാത്മാ അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ഡോക്ടർ പൽപു. ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതേയുള്ളൂ, ഈ നിരയിൽ വരുമോ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി മന്നത്ത് പത്മനാഭനും? കേരള രാഷ്ട്രീയത്തെ തന്നെ വഴിതിരിച്ചുവിട്ട മന്നത്ത് പത്മനാഭൻ ആർ ശങ്കർ ഏറ്റുമുട്ടലിൻ്റെ പേരിൽ മന്നത്തെ ഈഴവ വിരുദ്ധനാക്കാൻ കഴിയുമോ? നായർ സമുദായത്തെ മാത്രം മുന്നിൽ കണ്ടായിരുന്നോ മന്നത്തിൻ്റെ പ്രവർത്തനങ്ങൾ? അങ്ങനെയെങ്കിൽ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയുമൊക്കെ വെറും സമുദായ നേതാക്കൾ മാത്രമാണെന്ന് പറയേണ്ടി വരില്ലേ? വാദങ്ങളും മറുവാദങ്ങളും ഒരേ ശക്തിയിൽ ഉയരുന്നുണ്ട്. പ്രഭും പ്രാണനാഥം, വിഭും വിശ്വനാഥം, ജഗന്നാഥനാഥം, സദാനന്ദഭാജം, ഭവദ്ഭവ്യഭൂതേശ്വരം, ഭൂതനാഥം, ശിവം ശങ്കരം, ശംഭുമീശാനമീഡേ. രണ്ട് വലിയ യാത്രകളാണ് വൈക്കം സത്യഗ്രഹത്തിന്റെ തലവര മാറ്റിയത്. ഒന്ന്, വർക്കലയിൽ നിന്ന് വൈക്കത്തേക്ക്. മറ്റൊന്ന്, വൈക്കത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക്. രണ്ടും നടന്നത് ഏറെക്കുറെ ഒരേ സമയത്താണ്. വർക്കലയിൽ നിന്ന് വൈക്കത്തേക്ക് കാൽനടയായി ശ്രീനാരായണ ഗുരു പുറപ്പെടുമ്പോൾ കേരള ചരിത്രത്തിലെ ആദ്യ സമര കാഹളമായിരുന്നു അത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ യഥാർത്ഥ അലയൊലി ആ കാൽനട യാത്രയിലൂടെയാണ് ജനം അറിഞ്ഞത്, കേരളം അറിഞ്ഞത്. ഗുരു വൈക്കത്തേക്ക് നടക്കുമ്പോൾ തിരുവനന്തപുരത്തേക്ക് മറ്റൊരു യാത്ര വേണം എന്ന നിർദ്ദേശം വച്ചത് മഹാത്മാഗാന്ധിയാണ്. ആ ദൗത്യം ഏറ്റെടുത്തത് മന്നത്ത് പത്മനാഭനും. ഗാന്ധിജിയാണ് ആ യാത്രയ്ക്ക് പേരിട്ടത് സവർണ ജാഥ. അവർണർക്ക് പ്രവേശനം നിഷേധിച്ച ക്ഷേത്രവഴികൾ തുറക്കണം എന്നാവശ്യപ്പെട്ട് സവർണ വിഭാഗത്തിൽപ്പെട്ടവർ എന്ന് കരുതിയിരുന്നവർ നടത്തിയ രാജ്യത്തെ തന്നെ ആദ്യ ജാഥ. ശ്രീനാരായണ ഗുരുവിന്റെ യാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു ഭണ്ഡാരവും ഉണ്ടായിരുന്നു. വൈക്കം സത്യഗ്രഹത്തിനുള്ള പണം സ്വരൂപിച്ചത് ആ ഭണ്ഡാരം വഴിയാണ്. കാലണ മുതൽ 10 ഉറുപ്പിക വരെ സംഭാവനയായി നൽകിയ ജനത. വൈക്കത്തെത്തുമ്പോൾ ആ സംഭാവനയ്ക്കൊപ്പം
സ്വന്തം നിലയ്ക്ക് 1000 രൂപ കൂടി നൽകി ഗുരു. തലസ്ഥാനത്തേക്കുള്ള സമാന്തര ദൗത്യമായിരുന്നു മന്നത്ത് പത്മനാഭന്. വലിയൊരു ബോർഡായിരുന്നു ആ ജാഥയുടെ അടയാളം. സഞ്ചാര സ്വാതന്ത്ര്യം, എല്ലാ പൗരന്മാരുടെയും ജന്മാവകാശം എന്ന് എഴുതിയ ബോർഡ്. പാറിയത് കോൺഗ്രസ് പതാക. എല്ലാവരും ധരിച്ചത് ഖദർ മുണ്ടും മേൽമുണ്ടും ഖദർ തൊപ്പിയും. രണ്ടു വരിയായി 100 പേർ തലസ്ഥാനത്തേക്ക് യാത്ര പുറപ്പെട്ടു. യാത്ര പകുതി വഴി പിന്നിട്ടതോടെ അംഗസംഖ്യ 500 മുകളിലായി. ആയിരക്കണക്കിന് ആളുകൾ സഞ്ചാര സ്വാതന്ത്ര്യത്തെ അനുകൂലിച്ച് നിവേദനത്തിൽ ഒപ്പിട്ടു. കേരളത്തിൽ മുന്നോക്ക വിഭാഗം ആദ്യമായി ഒരു സാമൂഹിക പരിഷ്കരണത്തിന്റെ ഭാഗമായ സന്ദർഭം. വാക്കിന് മറുവാക്കും വടിക്ക് മറുവടിയുമായി വൈക്കത്ത് നിറഞ്ഞു നിന്ന ചിറ്റയിടത്ത് ശങ്കരപിള്ള. സഞ്ചാര സ്വാതന്ത്ര്യത്തെ പിന്തുണച്ചതിന് സത്യഗ്രഹ വിരുദ്ധർ കണ്ണിൽ ചുണ്ണാമ്പൊഴിച്ച് കാഴ്ച കളഞ്ഞ കൂത്താട്ടുകുളം കീഴേറ്റിലത്ത് രാമൻ ഇളയത്. ഇവരൊക്കെ സത്യഗ്രഹത്തിലേക്ക് ഇറങ്ങിയത് ആ സവർണ ജാഥയുടെ അല കൊണ്ടായിരുന്നു. ഇടി കൊണ്ട് ചോര ഛർദിച്ച KP കേശവപിള്ള, കഴുത്തിൽ അതിക്രൂരമായി വെട്ടേറ്റ വോളണ്ടിയർ ക്യാപ്റ്റൻ ശിവശൈലം, MG കുമാരപിള്ള തുടങ്ങിയവരൊക്കെ ആ സത്യഗ്രഹത്തിൻ്റെ ഭാഗമായി. മേൽത്തട്ടുകാർ എന്ന് ധരിച്ചിരുന്നവരിലേക്കും നവോത്ഥാനം വന്നു തുടങ്ങിയത് വൈക്കം സത്യഗ്രഹത്തോടെയാണ്. അതിൻ്റെ പതാക പാറിച്ചത് മന്നത്ത് പത്മനാഭൻ. പ്രാക്കുളം പരമേശ്വരപിള്ള, പിന്നെ കോട്ടൂർ പപ്പുപിള്ള, ഇവരായിരുന്നു മന്നത്ത് പത്മനാഭനൊപ്പം സവർണ ജാഥ നയിച്ചത്. ആ യാത്ര വർക്കല ആശ്രമത്തിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള തീരുമാനമായിരുന്നു ശരിയായ സാമൂഹിക തിരുത്തൽ. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലേക്കും ആരാധനാ ശീലങ്ങളിലേക്കും മേൽത്തട്ടുകാർ നടത്തിയ ആദ്യ തീർത്ഥാടനം. മയ്യനാട്ട് സവർണ ജാഥയെ സ്വീകരിച്ചത് CV കുഞ്ഞിരാമനും CV കേശവനും. സഹനത്തിന്റെ യാത്ര കൂടിയായിരുന്നു അത്. പെരുമഴക്കാലത്ത് കുട ഉപേക്ഷിച്ച് ചെരുപ്പ് ധരിക്കാതെ നടത്തിയ ആത്മപീഡ. ആയിരത്തി 1924 സാമൂഹ്യ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും അന്ധകാരാവൃതമായിട്ടുള്ള ഒരു സമൂഹമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ KP കേശവമേനോൻ, അതുപോലെ TK മാധവൻ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹം എന്നൊരു ആശയത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വൈക്കം സത്യാഗ്രഹം ഇവിടെ നടത്തപ്പെടുന്നത്. അതിൽ സവർണ സമുദായത്തിൽപ്പെട്ട കുറച്ച് പേരുടെ പിന്തുണ ഈ സത്യാഗ്രഹത്തിനുണ്ടായിരുന്നു. സവർണ സമുദായത്തിൽപ്പെട്ട പല ആളുകളും PE കൃഷ്ണപിള്ള അടക്കം അതിൽ പങ്കെടുക്കും, അതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. KP കേശവമേനോൻ ഉണ്ടായിരുന്നു, മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ഈ സത്യാഗ്രഹ പന്തൽ സന്ദർശിക്കുകയുണ്ടായി. പഞ്ചാബിൽ നിന്ന് അകാലികൾ വരികയുണ്ടായി. ജോർജ് ജോസഫിനെ പോലുള്ളവർ ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുന്നണിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജാതിക്കും മതത്തിനും അതീതമായിട്ട് നടന്ന ഒരു മുന്നേറ്റമായിട്ട് ഇവിടെ നമ്മളതിനെ കാണാനായിട്ട്. വൈക്കത്തെ സമരം പലരും വിശ്വസിക്കുന്നത് പോലെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി പോലും ആയിരുന്നില്ല. ക്ഷേത്രത്തിന് സമീപമുള്ള വഴിയിലൂടെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു. ആ വഴിയിൽ ഒരു തീണ്ടൽ പലക സ്ഥാപിച്ചിരുന്നു. ആ പലകയ്ക്കപ്പുറത്തേക്ക് അവർണർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ദേശീയ തലത്തിൽ തന്നെ ഞെട്ടലുണ്ടാക്കിയതാണ് ഈ വിവരം. മഹാത്മാഗാന്ധി നേരിട്ട് ഇടപെടുന്നത് മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത ആ വേർതിരിവിനെ എതിർക്കാനാണ്. മന്നത്ത് പത്മനാഭൻ ഉൾപ്പെടെയുള്ളവരാണ് ആ തിരിച്ചറിവുണ്ടായ കേരളത്തിലെ ആദ്യ പൗരന്മാരിൽ ചിലർ. മന്നത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമെന്ന് തോന്നിയൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ സ്മരണമണ്ഡലത്തിലും മറ്റും പറയുന്ന, അതായത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് സ്മരണമണ്ഡലം, അതിൽ പറയുന്നൊരു കാര്യം, ഈ അക്കാലത്ത് നായന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു തന്നെ ഈ സംബന്ധ നമ്പൂതിരി സംബന്ധങ്ങളായിരുന്നു. അപ്പം നമ്പൂതിരി സംബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രത്യേകിച്ച് ധാരാളമായിട്ട് സംബന്ധങ്ങൾ നടക്കുകയും നമ്പൂതിരിമാർ തിരിച്ചു വരാതിരിക്കുകയും അതിനെ തുടർന്ന് സ്ത്രീകൾ വഴി ആധാരമാക്കി ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി വരിക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ മന്നം തന്നെ നേരിട്ട് ഇടപെട്ടതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്.
അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മരുമക്കത്തായ ബില്ല് കൊണ്ടുവരിക, അത് പാസ്സാക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരമാവധി വിവാഹങ്ങൾ, സജാതീയ വിവാഹങ്ങൾ, അതായത് നമ്പൂതിരി നായന്മാരുടെ അകത്ത് തന്നെയുള്ള വിവാഹങ്ങൾ നടത്തിക്കുക എന്നൊക്കെ പറയുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ തന്നെ പ്രധാനപ്പെട്ട പ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ നമ്പൂതിരിമാരുമായിട്ടുള്ള ഒരു തർക്കം എന്ന് പറയുന്നത് നിലവിലുണ്ടായിരുന്നു. വൈക്കത്ത് നിന്ന് ഗുരുവായൂർ സത്യഗ്രഹത്തിലേക്ക് എത്തുമ്പോൾ വെറും ജാഥാ ക്യാപ്റ്റൻ മാത്രമായിരുന്നില്ല മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യഗ്രഹ സമിതിയുടെ പ്രസിഡന്റ് ആയിരുന്നു, സെക്രട്ടറി കെ കേളപ്പനും. വൈക്കത്ത് നടന്നതുപോലെ വെറും വഴി നടക്കാനുള്ള അവകാശത്തിനായിരുന്നില്ല സമരം, ക്ഷേത്രത്തിലേക്ക് തന്നെ പ്രവേശിക്കാനായിരുന്നു. നൂറ്റാണ്ടുകളായി അടച്ചുകെട്ടിയ ക്ഷേത്ര കവാടം അവർണർക്കായി തുറക്കുക, ആ സമരത്തിന് നേതൃത്വം നൽകിയ സമിതിയുടെ പ്രസിഡന്റായിരുന്നു മന്നം. പി അച്യുതൻ ട്രഷററും വി ടി ഭട്ടതിരിപ്പാടും കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടുമൊക്കെ അംഗങ്ങളുമായ സമിതിയുടെ നായകൻ. വൈക്കം സത്യാഗ്രഹം വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം ബ്രിട്ടീഷ് മലബാറിലെ ഹിന്ദുക്കൾക്ക് ജാതി വ്യത്യാസം കൂടാതെ എല്ലാവർക്കും ക്ഷേത്രത്തിൽ ചേർന്ന് ആരാധന നടത്താനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് നടത്തിയത്. ഇതിൻ്റെ തുടർച്ച എന്ന് തന്നെ പറയാം. പക്ഷേ അതിൻ്റെ ആവശ്യത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു, സ്ഥലത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു. ഒന്ന്, രാജഭരണം നിലനിന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ, അവിടെയാണ് വൈക്കം ക്ഷേത്രം, അവിടെയാണ് വൈക്കം സത്യാഗ്രഹം. മറ്റത്, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രദേശമാണ് മലബാർ, അവിടെയാണ് ഗുരുവായൂർ ക്ഷേത്രം, അവിടെയാണ് ക്ഷേത്രത്തിൽ കലർന്ന് ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഉള്ള സമരം നടന്നത്. അതിനാൽ മന്നത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ ഐത്താചരണത്തിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് ഈ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തത്. ഒട്ടും അനായാസമായിരുന്നില്ല സത്യഗ്രഹം. സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെയും എ കെ ഗോപാലൻ്റെയും നേതൃത്വത്തിൽ പയ്യന്നൂരിൽ നിന്ന് ആരംഭിച്ച കാൽനട യാത്ര, തിരുവിതാംകൂറിൽ മന്നത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സമ്മേളനങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞിട്ടും ക്ഷേത്രം തുറക്കുകയല്ല ഭാരവാഹികൾ ചെയ്തത്, ഒരാൾക്കും പ്രവേശനമില്ലാതെ അമ്പലം പൂട്ടി താക്കോലുമായി മടങ്ങുകയായിരുന്നു. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹം തമ്മിലൊരു വ്യത്യാസമുണ്ട്. കാരണം ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെയും കെ പി സി സി തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്നത്. പക്ഷേ വൈക്കം സത്യാഗ്രഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സംഗതി വെച്ചാൽ ഈ ഗുരുവായൂർ ക്ഷേത്ര അമ്പല ഊരായ്മ വളരെ ശക്തമായിട്ടുള്ളൊരു സനാതനി എന്നൊക്കെ വിളിക്കുന്ന ഹിന്ദുക്കളുടെ ഒരു വിഭാഗം അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അപ്പം നേരിട്ടൊരു സംഘർഷത്തിൻ്റെ സ്വഭാവം, വൈക്കത്തിൽ അങ്ങനെ ഒരു സംഘർഷം ഇവർക്ക് നേരിടേണ്ടി വന്നില്ല. ഈ മാന ഒരു പ്രശ്നമായിരുന്നെങ്കിലും നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഗുരുവായൂർ അങ്ങനെ ആയിരുന്നില്ല. ഗുരുവായൂർ വളരെ പ്രകടമായിട്ട് തന്നെ അക്കാലത്തെ പ്രധാനപ്പെട്ട ഒന്ന് സാമൂതിരിയുടെ ക്ഷേത്രമാണ് ഗുരുവായൂർ എന്നുള്ളതുകൊണ്ട് സാമൂതിരിക്ക് അത് അതിനു മുമ്പ് തന്നെ വളരെ ശക്തമായിട്ടൊരു മൊബിലൈസിങ് എബിലിറ്റി സാമൂതിരിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സനാതനികളുടെ കോൺഫറൻസസ്, ഒന്നിലധികം പ്രാവശ്യം സനാതനി ഹിന്ദുക്കളുടെ കോൺഫറൻസ് സാമൂതിരി നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഈ ജന്മിമാർക്കും അതുപോലെ തന്നെ സനാതന ഹിന്ദുക്കൾക്കും എതിരായിട്ടുള്ളൊരു പോരാട്ടം എന്നുള്ള രൂപത്തിലേക്ക് ഗുരുവായൂർ സത്യാഗ്രഹം വന്നിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ കെ പി സി സി കൂടി ഏറ്റെടുക്കുകയും പൊതുവായിട്ടുള്ള ഒരു വികാരമായിട്ട് തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. കേളപ്പൻ പഴയ എൻ എസ് എസിൻ്റെ പ്രവർത്തനം കൂടിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ കേളപ്പൻ അതിൻ്റെ ആദ്യം സത്യാഗ്രഹിയായിട്ട് നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നു. പിന്നീട് തുടർന്ന് കേളപ്പന് ശേഷവും വളരെയധികം പ്രവർത്തകർ, അന്നത്തെ എ ഐ സി സി വോളണ്ടിയർമാരായിരുന്നു, എ കെ ഗോപാലനടക്കമുള്ളവർ അന്നത്തെ ഈ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വോളണ്ടിയർമാരായിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ മറ്റേ മന്നത്തിനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാരണം വെച്ചാൽ അവർ അതെന്ന് വെച്ചിട്ട് പൊതു മൂവ്മെൻറ്റിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു എന്നുള്ളത്. വൈക്കം ഗുരുവായൂർ സത്യഗ്രഹങ്ങളിലെ ഈ ഇടപെടലുകൾ അല്ല ഇപ്പോഴുള്ള ചർച്ചകളിൽ നടക്കുന്നത്, അത് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും തമ്മിലുണ്ടായ പിണക്കങ്ങളാണ്. ആ പിണക്കങ്ങൾ നായർ ഈഴവ സംഘർഷമായി തന്നെ വളർന്നോ എന്ന വാദങ്ങളാണ്. ഹിന്ദുമണ്ഡലം എന്ന പാർട്ടി ഉണ്ടാക്കി തിരുവിതാംകൂറിൽ മത്സരിക്കാൻ ഇറങ്ങിയത് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ഒന്നിച്ചാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിരുന്നു അങ്ങനെയൊരു രാഷ്ട്രീയ നീക്കം. പെട്ടെന്ന് കാണുന്നത് മന്നം പുതിയതായി രൂപീകരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് ആകുന്നതാണ്. പിന്നാലെ മന്നവും ശങ്കറും രണ്ട് വഴിക്കായി.
കേരള രാഷ്ട്രീയം തന്നെ വഴിതിരിച്ചുവിട്ട ആ ശത്രുത കാണാം. ഹിന്ദുത്വത്തിന് എതിരെ ആയിരുന്നു മന്നത്ത് പത്മനാഭന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ. നായർ സമുദായാംഗങ്ങളെ പൂജ പഠിപ്പിക്കാൻ പാഠശാല വരെ സ്ഥാപിക്കുന്നുണ്ട് മന്നം. ആർ ശങ്കർ ഉൾപ്പെടെയുള്ള നേതാക്കളെയും മന്നത്തോട് അടുപ്പിച്ചത് ഈ നിലപാടായിരുന്നു. ആ മന്നം തന്നെയാണ് ആർ ശങ്കറിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കൊട്ടാരക്കരയിൽ നേരിട്ട് പ്രചാരണം നടത്തിയത്. ശങ്കർ മന്ത്രിസഭയെ വീഴിച്ചു വന്നവർക്ക് കോട്ടയം തിരുനക്കരയിൽ സ്വീകരണമൊരുക്കിയതും മന്നമാണ്. പുതിയ പാർട്ടിക്ക് കേരള കോൺഗ്രസ് എന്നു പേര് നൽകിയതും മന്നത്ത് പത്മനാഭൻ. അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയത്തിൽ നിന്നുള്ള വഴി മാറി നടത്താം എന്ന് വിളിക്കാം ഈ ഇടപെടലുകളെ. 1960 കോൺഗ്രസും PSP മുസ്ലിം ലീഗും ചേർന്ന ഒരു മുന്നണി അധികാരത്തിൽ വരുമ്പോൾ, അവർക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോൾ മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ എടുക്കരുത് എന്ന അഭിപ്രായമുള്ള കുറേ നേതാക്കൾ പറഞ്ഞിരുന്നു. പക്ഷേ മന്നത്ത് പത്മനാഭൻ മുസ്ലിം ലീഗിനെ ചേർക്കണം എന്ന അഭിപ്രായക്കാരനായിരുന്നു. പക്ഷേ അത് നടന്നില്ല. മുസ്ലിം ലീഗിൻ്റെ സ്പീക്കർ സ്ഥാനം കൊടുത്തു. PSP അതുപോലെ തന്നെ കോൺഗ്രസ് കൂടി ചേർന്ന് കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടാക്കി. ആദ്യഘട്ടത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് പട്ടം താണ്ടുപിള്ളയെ പഞ്ചാബിലേക്ക് പഞ്ചാബിലേക്ക് ഗവർണറായിട്ട് അയച്ചതിന് ശേഷം ആർ ശങ്കർ മുഖ്യമന്ത്രിയായപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം കുറച്ച് മോശമായി. കാരണം ഈ വിദ്യാഭ്യാസ വകുപ്പ് ആണ് അതിൽ പ്രധാന തർക്ക വിഷയമായിട്ട് വന്നത്. വിദ്യാഭ്യാസ വകുപ്പ് NSS SNDP ക്രിസ്ത്യൻ സഭകൾക്കൊക്കെ ഒരുപോലെ താല്പര്യമുള്ളൊരു വിഷയമാണല്ലോ. ഏത് കാലത്തും അങ്ങനെയാണ്. പ്രത്യേകിച്ച് സ്കൂളുകൾ അനുവദിക്കുന്നതിന്, അധ്യാപകരുടെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മാനേജർമാരുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പരമപ്രധാനമായ വിദ്യാഭ്യാസ വകുപ്പ് അത് നേരത്തെ ഉമ്മർ ഗോയയാണ് ഭരിച്ചിരുന്നത്. ഉമ്മർ ഗോയ ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ഉമ്മർ ഗോയ ഹജ്ജിന് പോയ സമയത്ത് ആ വകുപ്പ് ശങ്കർ ഏറ്റെടുത്തു. ശങ്കർ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ വകുപ്പ് വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചു. വിസമ്മതിക്കല്ല, ശങ്കർ തന്നെ കയ്യിൽ വെച്ചുവിട്ടു. അതേ തുടർന്ന് ഇവർ തമ്മിലുള്ള ആ ഒരു ഇഷ്ടം കേട് ഒരു പരമ കാഷ്ടയിലെത്തുകയും ഏതാണ്ട് അതേ സമയത്ത് PT ചാക്കോ മരിക്കുകയും PT ചാക്കോയുടെ ആരാധകരായിരുന്ന ഏതാനും MLA മാർ ചേർന്ന് കേരള കോൺഗ്രസ് പോലത്തെ ഒരു സ്ഥാനം, അത് കേരള കോൺഗ്രസ് ആയിട്ടില്ല, 15 MLA മാർ മന്ത്രിസഭയ്ക്ക് പിന്തുണ 6 പിൻവലിക്കും. ആ പിന്തുണ പിൻവലിച്ചതിൽ 6 പേര് NSS കാരായിരുന്നു. 6 ബാലകൃഷ്ണപിള്ള അടക്കം 6 പേര് പിൻവലിച്ചപ്പോൾ അവർക്ക് മന്നം ഒരു പിന്തുണ കൊടുത്തു. അങ്ങനെയാണ് തിരുനക്കര മൈതാനത്ത് വെച്ച് കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കുമ്പോൾ അത് PT ചാക്കോയുടെ കുടുംബത്തിനുള്ള ഒരു സഹായധനം വിതരണം ചെയ്യുന്നൊരു ആ ഒരു യോഗം കൂടിയായിരുന്നു. ആ യോഗത്തിൽ വെച്ച് മന്നമാണ് സത്യത്തിൽ കേരള കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. പക്ഷേ പ്രഖ്യാപിച്ചു എന്നുള്ള ഉപരിയായിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ വലിയ ലീഡർഷിപ്പിൽ പ്രത്യേകിച്ച് പങ്കാളിത്തമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാവശ്യത്തിലൂടെയാണ് കേരള കോൺഗ്രസ് സ്ഥാപിതമായത്. ആദ്യഘട്ടത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മന്നത്തിൻ്റെ പ്രോഗ്രസീവായിട്ടുള്ള ഘട്ടമുണ്ട്, തീർച്ചയായിട്ടും. അതാണ് ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെയും ഘട്ടം. പിന്നീട് കേരളത്തിൽ കമ്മ്യൂണിറ്റി പൊളിറ്റിക്സ് ശക്തമായിട്ട് വരുമ്പോൾ ജാതിമത ആ ഒരു റൈറ്റ് വിങ് വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് ശക്തമായിട്ട് വരുമ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ടാണ് പിന്നെ നമ്മൾ മന്നത്തെ കാണുന്നത് എന്നാണ് തോന്നിയിട്ടുള്ളത്. ശങ്കറിനെതിരായ നീക്കം മാത്രമല്ല മന്നത്തിൻ്റെ രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തുന്നത്, അത് വിമോചന സമരത്തിന് നൽകിയ നേതൃത്വം കൂടിയാണ്. 1959 May 1 ചങ്ങനാശ്ശേരിയിൽ മന്നം വിളിച്ച യോഗത്തിൽ വിമോചന സമര പ്രഖ്യാപനം ഉണ്ടാകുന്നത്. സ്കൂളുകൾ മുഴുവൻ അടച്ചിടാനാണ് NSSഉം ക്രൈസ്തവ സഭകളും സംയുക്തമായി തീരുമാനിച്ചത്. ആദ്യ സർക്കാരിൻ്റെ തലവര അവിടെ തീരുമാനിക്കപ്പെട്ടു. മന്നത്തിനെ പോലെയുള്ള ആളുകളുടെ പ്രശ്നം ഭൂപരിഷ്കാരങ്ങളാണ്. ഭൂപരിഷ്കാരങ്ങളെന്ന് പറയുന്ന മന്നം കണ്ടിരുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന്, ഈ തമിഴ് തിരുവിതാംകൂർ ഭാഗത്ത് നായർജന്മിമാർ കൂടുതലുണ്ടായതുകൊണ്ടല്ല അത്. അത് പക്ഷേ അതേസമയം തന്നെ ധാരാളം പുതിയ, അതായത് ഈ കുടികടപ്പുകാർക്ക് ഭൂമി കിട്ടുക എന്നുള്ളൊരവസ്ഥ എത്തുകയാണെങ്കിൽ അതുകൊണ്ട് സംഭവിക്കുന്നത് ചെറുകിട ജന്മിമാരടക്കം, കേരള ഇപ്പോൾ തിരുവിതാംകൂർ അടക്കമുള്ളൊക്കെ ചെറുകിട ജന്മിമാരാണ്. ഈ ചെറുകിട ജന്മിമാരടക്കമുള്ള ഒരുപാട് ആളുകൾക്ക് ഭൂമി നഷ്ടപ്പെടും എന്നുള്ള ഒരു 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 സംഗതിയാണ് ഇതിൽ ഭൂപരിഷ്കാരത്തിനെതിരായിട്ടുള്ള നിലപാടിലേക്ക് മന്നത്തെ നയിക്കുന്നത്. പിന്നീട് വടക്ക് മലബാർ ഭാഗത്തു നിന്നുള്ള ജന്മിസഭ തുടങ്ങിയിട്ടുള്ള സംഘടനകളൊക്കെ തന്നെ ശക്തമായ സ്വാധീനം. അവരുടെ ഇടയിൽ NSSന് വലിയ സ്വാധീനമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവരുടെയൊക്കെ സംസാര അക്കാലത്തുണ്ടായി വന്നിരുന്നു. അതിൻ്റെ അതും അദ്ദേഹത്തെ സ്വാധീനിച്ചിരിക്കാം. ഭൂപരിഷ്കാരം മറ്റത് ഒരു പക്ഷേ രണ്ടാമത്തെ വിമോചന സമരത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് മറ്റേ ഈ വിദ്യാഭ്യാസ നിയമമാണ്. വിദ്യാഭ്യാസ നിയമം എന്ന് പറയുന്നത് കൂടുതൽ ബാധിച്ചത് കത്തോലിക്കാ സഭയെ പോലെയുള്ള മറ്റേ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഡെനോമിനേഷനെയാണ് കൂടുതൽ ശക്തമായിട്ട് ബാധിച്ചത്. കാരണം ക്രിസ്ത്യൻ ഡെനോമിനേഷന് ഭൂപരിഷ്കാരം എന്ന് പറയുന്നതായിരുന്നില്ല അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം, മറ്റതായിരുന്നു.
അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് രണ്ട്, പക്ഷേ അതേസമയം തന്നെ അതിൽ ചെറിയൊരു പങ്ക് എൻ എസ് എസിനും ഉണ്ട്. കാരണം എൻ എസ് എസിനും ധാരാളം സ്കൂളുകളും കുറച്ച് കോളേജുകളും ഒക്കെ തന്നെയുണ്ട്. 1956 എന്ന് പറ്റുന്ന വെച്ചാൽ കോൺഗ്രസ് ലീഡർഷിപ്പുമായിട്ടും മന്നം അകന്നു, അവരുമായിട്ട് തെറ്റി. പ്രത്യേകിച്ച് പനമ്പിള്ളിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം വളരെ മോശമായി. അന്ന് പനമ്പിള്ളിയാണ് കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവും തിരുക്കൊച്ചി മുഖ്യമന്ത്രിയും. പനമ്പിള്ളിയുമായിട്ട് തെറ്റിയതിന് ശേഷം ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് അടുപ്പത്തിലായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായ ടി വി തോമസ്, എം എൻ ഗോവിന്ദൻ നായർ എന്നിവർ രണ്ടുപേരുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് കോട്ടയത്തെ ശങ്കുണ്ണിപ്പിള്ള എന്ന് പറഞ്ഞൊരു പ്രമാണി ഉണ്ടായിരുന്നു. കോട്ടയത്തൊരു ബസ് സർവീസ് നടത്തിയിരുന്ന ആളാണ്, സ്വരാജ് ബസ് സർവീസ്. അദ്ദേഹവും മന്നത്തുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. എന്ന് മാത്രമല്ല, ദേശബന്ധു എന്ന പത്രത്തിൻ്റെ ഉടമസ്ഥർ കൂടിയായിരുന്നു ഈ ശങ്കുണ്ണിപ്പിള്ള. ശങ്കുണ്ണിപ്പിള്ളയുടെ ഒരു മധ്യസ്ഥത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മന്നവും തമ്മിൽ ഒരു ധാരണ ഉണ്ടാകുകയും 1957 തെരഞ്ഞെടുപ്പിൽ മന്നം തിരുവിതാംകൂർ ഭാഗത്ത് എല്ലായിടത്തും നടന്ന് എൻ എസ് എസ് കരയോഗങ്ങളുടെ വഴിയുള്ള പിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉറപ്പാക്കുകയും ചെയ്ത്. അതുകൊണ്ടുകൂടിയാണ് 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നത്. അതിനുശേഷം പിന്നീട് ആദ്യഘട്ടത്തിലുമൊക്കെ മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ല് വരുമ്പോഴൊക്കെ ആദ്യം മന്നം അതിനെ പിന്തുണക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ വിദ്യാഭ്യാസ കുത്തക തകർക്കാൻ വേണ്ടിയിട്ടുണ്ടായൊരു നിയമമാണ് എന്ന രീതിയിൽ. പക്ഷേ അതിനുശേഷം കൃത്യമായിട്ട് പറഞ്ഞാൽ പാലക്കാട്ട് എഞ്ചിനീയറിംഗ് കോളേജിന് ഒരു അപേക്ഷ കൊടുത്തു. ഇപ്പോൾ നമ്മൾ കാണുന്ന പാലക്കാട്ട് എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് അതിന് മന്നത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയതാണ്. അതിന് വേണ്ടിയിട്ട് സർക്കാരിൽ അപേക്ഷ കൊടുത്തു 1958. പക്ഷേ സർക്കാർ അത് ഗൗരവിക്കാതെ നാട്ടുകാരുടെ ഒരു കമ്മിറ്റിക്ക് എഞ്ചിനീയറിംഗ് കോളേജ് അനുവദിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയി. അതുകൂടി മന്നം വളരെയെതിരായി. പിന്നെ ഗൗരിയമ്മയുടെ കാർഷിക ബന്ധ നിയമം വന്നപ്പോൾ അത് നായർ സമുദായത്തിന് ദോഷകരമാണ് എന്ന അനുമാനത്തിൽ അദ്ദേഹം ഈ നേരത്തെ തൊട്ടേ സമരത്തിലുള്ള ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരോട് വേണ്ടി യോജിക്കുകയും വിമോചന സമരത്തിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ചരിത്രം ഇങ്ങനെയൊക്കെയാണ്. ഇന്നത്തെ ശരികളുടെ പേരിൽ ഇന്നലകളുടെ ശരിയെ വിലയിരുത്താൻ കഴിയില്ല. ഇന്നലകളിൽ ചെയ്തതാണ് ഇന്നലത്തെ ശരികൾ. വൈക്കം സത്യഗ്രഹത്തിന് പിന്തുണയുമായി മന്നത്ത് പത്മനാഭൻ ജാഥ നടത്തുമ്പോൾ അത് കേരളം കണ്ട ഏറ്റവും വലിയ ശരി ആയിരുന്നു. ഗുരുവായൂർ സത്യഗ്രഹം നയിച്ച സമിതിയുടെ അധ്യക്ഷൻ എന്നാൽ കേരള നവോത്ഥാനത്തിൻ്റെ നായകൻ എന്നു തന്നെ വിളിക്കേണ്ടി വരും. കാരണം ആ സത്യഗ്രഹത്തോടെയാണ് അവർണ ഹിന്ദുക്കളും ഹിന്ദുക്കൾ ആണെന്നെങ്കിലും വലിയൊരു വിഭാഗം അംഗീകരിച്ചത്. കാർഷിക വിദ്യാഭ്യാസ ബില്ലുകൾക്കെതിരെ നടത്തിയ വിമോചന സമരവും ആർ ശങ്കറിനെ വീഴ്ത്തിയ കേരള കോൺഗ്രസ് പിറവിയും വേറെ വിഷയമാണ്, തനി രാഷ്ട്രീയവുമാണ്. അത് രാഷ്ട്രീയമായി തന്നെ വിലയിരുത്തണം. ആ തിരിച്ചറിവിനു കൂടിയാണ് ചരിത്രബോധം എന്നും സാമൂഹിക ബോധം എന്നും പറയുന്നത്. സാമൂഹ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ പ്രധാനമായി പ്രവർത്തിക്കുന്ന ഞാൻ രാജ്യത്തിന്റെ പുരോഗതിയെയും നിലനിൽപ്പിനെ പോലും സാരമായി തകരാറിൽ ആക്കുന്ന പ്രവണതകൾക്ക് എതിരായി ശബ്ദമുയർത്തുന്നതിനും സമരം ചെയ്യുന്നതിനും ഒരിക്കലും പഠിച്ചിട്ടില്ലെന്ന് പറയേണ്ടതുണ്ട്.